എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തതല്ല, ഈ പ്രകാശമൊക്കെ കണ്ടില്ലേ, നാട്ടിലാണ്, അതിനുള്ള സെറ്റപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ വൈകിട്ട് ഒരു കമൻറ്റ് കണ്ട സമയത്ത് എനിക്ക് വല്ലാത്ത ഒരു ക്യൂരിയോസിറ്റി തോന്നി, ആ ഒരു കമൻറ്റിന് അനുസരിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാനായിട്ട് തോന്നി. ആ ഒരു കമൻറ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. ഈ ഒരു വീഡിയോയെക്കുറിച്ചിട്ട് വലിയ എക്സ്പെക്ടേഷൻ ഒന്നും വയ്ക്കേണ്ട, വെറുതെ സമയമുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി, രസമാണ്. ചേട്ടാ, എൻ്റെ ഏറ്റവും വലിയ ഡ്രീമാണ് ഒരു ലംബോർഗിനി അവൻ്റഡോർ എടുക്കണമെന്നുള്ളത്. പക്ഷേ 20,000 സാലറി ഉള്ള ഞാൻ എങ്ങനെ അത് നേടും? ഓൺ ദ റോഡ് 5 കോടിയാണ് അതിൻ്റെ വില. എന്നെ പോലെ ഒരു സാധാരണക്കാരന് അത് നേടാൻ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഈ സ്വപ്നങ്ങളാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം സാർ, അദ്ദേഹം നമ്മളോട് പറഞ്ഞു ധാരാളം സ്വപ്നങ്ങൾ കാണുക. അപ്പം അദ്ദേഹം ഉദ്ദേശിച്ച സ്വപ്നവും ഈ സ്വപ്നവും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങൾ തന്നെ പറയുക. ഈ സ്വപ്നം എന്ന് പറയുന്നത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഏതെങ്കിലും കാര്യത്തിൽ അധിഷ്ഠിതമാണ് എന്നുണ്ടെങ്കിൽ അത് അത്രയധികം ഗുണകരമല്ല എന്നുള്ളതാണ് പൊതുവായി നമ്മൾ പറയുന്നത്. ഇപ്പോൾ ലംബോർഗിനി എന്ന് പറയുന്നത് അത്യാഡംബരമുള്ള ഒരു ഒരു സ്പോർട്സ് കാറാണ്. ഭീമമായിട്ടുള്ള തുക വേണം അത് കരസ്ഥമാക്കാൻ വേണ്ടി. നമ്മുടെ നാട്ടിൽ ധാരാളം ആളുകൾ അത് കരസ്ഥമാക്കിയിട്ടുണ്ട്. ചില ആളുകൾക്ക് അത്തരത്തിലുള്ള വണ്ടികളോടൊക്കെ വല്ലാത്ത ഇൻട്രസ്റ്റ് ആണ്. എനിക്കും വണ്ടികളോടൊക്കെ വലിയ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഒരു വണ്ടിയോടൊന്നും അത്ര വലിയ സ്നേഹം തോന്നിയിട്ടില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ നമ്മളുടെ ആഗ്രഹങ്ങളെയൊക്കെ പരിമിതപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. എന്താണെങ്കിലും 20,000 സാലറി ഉള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വപ്നം കാണാനായിട്ടുള്ള ഒരു കഴിവിനെ ഞാൻ ബഹുമാനിക്കുകയാണ്. അത്ര വലിയ സ്വപ്നങ്ങൾ, അത്ര വലിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് എഫേർട്ട് ഉണ്ടാവത്തുള്ളൂ. 20,000 സാലറി ഉള്ള ഒരാൾ 5 കോടിയുടെ ഒരു കാറ് സ്വപ്നം കാണുന്നതിനെ കുറിച്ചിട്ട്, അത് വാങ്ങാനായിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ഒത്തിരിയധികം നിഗൂഢതകൾ എനിക്കുണ്ട് എന്നുണ്ടെങ്കിലും ഞാൻ അതിനകത്തെ ആ ഒരു രസകരമായിട്ടുള്ള എലമെൻറ്റുകളെ കരുതി അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഈ 5 കോടിക്ക് ഈ കാറ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൻ്റെ ഒരു ആവറേജ് കോസ്റ്റ് ഒരു 7 കോടിയോടെ അടുത്ത് വരും. ഇത് കസ്റ്റമൈസ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ ടാക്സ് ഓൺ റോഡ് വരുന്ന സമയത്ത് ഒരു 7.5 കോടി വരുമെന്നുള്ളതാണ് ഗൂഗിളിൽ നിന്നിട്ട് എനിക്ക് മനസ്സിലായ ഒരു സംഗതി. 20,000 സാലറി. 20,000 സാലറിയും ഒരു കാറും തമ്മിലുള്ള കണക്ഷൻ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ ഉപയോഗിക്കുന്ന വണ്ടിയുടെ ഒരു ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് ഞാൻ എടുത്ത സമയത്ത് 13 ലക്ഷം രൂപയായിരുന്നു. ഇപ്പോൾ അതിൽ കൂടിയിട്ടുണ്ടാവും. ഈ 13 ലക്ഷം രൂപയുടെ വണ്ടി ഞാൻ എടുക്കുന്ന സമയത്ത് അതിനകത്ത് 10 ലക്ഷം രൂപ ലോണായിട്ടെടുത്തു. ഈ 10 ലക്ഷം രൂപയുടെ ലോൺ എന്ന് പറയുന്നത് 7 വർഷത്തേക്കാണ്. 7 വർഷത്തേക്ക് ഈ ലോൺ എടുക്കുന്ന സമയത്ത് അതിൻ്റെ EMI ആയിട്ട് വരുന്ന തുക ഏകദേശം 17,000 അടുപ്പിച്ച് വരും. വലിയ ഇൻട്രസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല, ഫ്ലാറ്റ് ഇൻട്രസ്റ്റ് അല്ല. വേണമെങ്കിൽ നേരത്തെ അടച്ച് ക്ലോസ് ചെയ്യാം. ഞാൻ ഇതിങ്ങനെ അടച്ചു പോകുന്ന ഒരു സംഗതിയാണ്. ഈ കാറിന് വേണ്ടി ഒരു വർഷം ഞാൻ എത്ര രൂപ സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് സിമ്പിളായി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു EMI 16,700 വെച്ചിട്ട് കൂട്ടാം. 16,700 × 12 എന്ന് പറയുമ്പോൾ ഏകദേശം 2,400,000 രൂപ. ഒന്നുകൂടെ കാൽക്കുലേറ്റ് ചെയ്തേക്കാം. 16,700 × 12 ഏകദേശം 2,400,000 രൂപ. 10 ലക്ഷം ലോണിട്ട് എടുത്ത ഒരു കാറിന് ഞാൻ അടയ്ക്കുന്നുണ്ട് 2,400,000 രൂപ. ഒരു കാറിൻ്റെ എക്സ്പെൻസ് ഈ മന്ത്ലി അടയ്ക്കുന്ന EMI മാത്രമാണോ? അല്ല, അതിന് വർഷം വർഷം നമ്മൾ ഇൻഷുറൻസ് പുതുക്കേണ്ടതുണ്ട്. കഴിഞ്ഞ തവണ ഇൻഷുറൻസ് ആയിട്ട് പുതുക്കിയത് 14,000 രൂപയാണ്. അപ്പോൾ 2,14,400 ആയി. ഒരു വർഷം ആവറേജ് ഒരു വണ്ടി 10,000 കിലോമീറ്റർ ഓടും. ഇപ്പോൾ ഓടിയാലും ഓടിയില്ലെങ്കിലും ഓരോ വർഷം സർവീസ് ഉണ്ട്. എൻ്റെ ഒരു സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു വർഷത്തേക്ക് ഞാൻ എൻ്റെ വണ്ടി ഒരു വർഷം 3 തവണയൊക്കെ സർവീസ് ചെയ്യാറുണ്ട്. ഏതായാലും ഞാൻ ഇത് ആവറേജ് രീതിയിൽ കൂട്ടുകയാണ്. ഒരു 15,000 രൂപ. ഇതിലൊന്നും നിൽക്കത്തില്ല കേട്ടോ. ടാറ്റ മാരുതി ആയിട്ട് കമ്പയർ ചെയ്യരുത്. ടാറ്റ വേറെ ജർമ്മൻ വണ്ടി സർവീസ് ചെയ്യുന്നിടത്തോളം പൈസ വാങ്ങാറുണ്ട്. പറയുമ്പോൾ ഭയങ്കര ഇന്ത്യൻ ബ്രാൻഡും കാര്യങ്ങളൊക്കെ, ഭയങ്കര സർവീസ് ചാർജാണ്. വണ്ടിക്ക് ഇന്ധനം അടിക്കാതുള്ള ചിലവിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തത്. വണ്ടി വാങ്ങിച്ചാൽ മാത്രം പോരല്ലോ, EMI അടച്ചാൽ മാത്രം പോരല്ലോ, ഉപയോഗിക്കണ്ടേ? ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ എക്സ്പെൻസുകൾ വരാൻ സാധ്യതയുണ്ട്? 2,500,000 രൂപയാണ് എൻ്റെ ആ ഒരു 13 ലക്ഷം രൂപയുടെ വണ്ടിയുടെ ഒരു വർഷത്തെ ഒരു എക്സ്പെൻസ്, സാധാരണക്കാരനായ ശമ്പളക്കാരനായ എനിക്ക് വരുന്നത്. ലോണില്ലാതെ എടുക്കുന്ന ആളുകൾക്ക് എക്സ്പെൻസിൽ ഏറ്റക്കുറച്ചിലുണ്ടാവും. ദൂരെ കൂടുതൽ ഓടിക്കുന്ന ആളുകൾക്കും കുറവ് ഓടിക്കുന്ന ആളുകൾക്കും എക്സ്പെൻസിൽ ഏറ്റക്കുറച്ചിലുണ്ടാവും. അതേപോലെ തന്നെ ഈ ഒരു കാറ് ബിസിനസ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ആളുകൾക്ക് അതിൽ നിന്ന് റിട്ടേൺ ഉണ്ടാവും. ഞാൻ യാതൊരുവിധ റിട്ടേണും ഇല്ലാത്ത ഈ വണ്ടി കൊണ്ട് നമ്മൾ ജോലി ആവശ്യങ്ങളൊന്നും ചെയ്യാത്ത ഒരു സാഹചര്യത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ലംബോർഗിനി എടുക്കാനായിട്ട് ആഗ്രഹമുള്ള ഒരാൾ ആ ഒരു ആഗ്രഹക്കാരനായിരിക്കുമല്ലോ, അതിൽ നിന്ന് റിട്ടേൺ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സാലറി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 20,000 × 12 എന്ന് പറയുമ്പോൾ 2,40,000 രൂപ യാതൊരുവിധ ചെലവുകളും തൻ്റെ ശമ്പളത്തിൽ നിന്ന് നടത്താതെ എൻ്റേതുപോലുള്ള ഒരു കാറ് മാത്രം ഉപയോഗിക്കാനുള്ള ഒരു സാമ്പത്തിക സാഹചര്യമാണ് 20,000 രൂപ ശമ്പളക്കാരന് ലഭിക്കുന്നത്.
എൻ്റെ കാർ അല്ലെങ്കിൽ 13 ലക്ഷം രൂപയുടെ കാർ എന്ന് പറയുന്നത് മാർക്കറ്റിലെ വലിയൊരു കാറല്ല, സാധാരണക്കാരൻ്റെ കാറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ജീവിത ചെലവുകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ 20,000 സാലറിക്കാരന് സമൂഹത്തിൽ നമ്മൾ മിഡിൽ ക്ലാസിൻ്റെ ലെവലിലേക്ക് ലൈഫ് സ്റ്റൈൽ ഒന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ എന്തോരം കഷ്ടപ്പെടണം അല്ലേ? ഈ ഒരു കമൻറ്റിൽ നിന്നിട്ട് കുറേയധികം കാര്യങ്ങൾ മനസ്സിലാക്കാനോട് ഞാൻ വളരെ ഷോർട്ടായിട്ട് പറയാം. ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം അദ്ദേഹം എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് പറയാം. അദ്ദേഹത്തിൻ്റെ ഇൻകം വെച്ച് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം കുറച്ച് കാലം കാത്തിരിക്കേണ്ടി വരും, കുറേയധികം കാലം കഷ്ടപ്പെടേണ്ടി വരും 7.5 കോടി രൂപയുടെ ഒരു ലംബോർഗിനി വാങ്ങാനായിട്ട്. ആ ഒരു കാലം എന്ന് പറയുന്നത് ഏകദേശം 3,125 രൂപ കിട്ടുന്ന ശമ്പളം മുഴുവനായിട്ട് സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈ ഒരു കാറ് വാങ്ങാനായിട്ട് പറ്റും. ഞാൻ മാത്തമാറ്റിക്സിൽ വളരെ പുറകോട്ടാണ്, അപ്പോൾ എന്തെങ്കിലും കണക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ തിരുത്താൻ കേട്ടോ, യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. അപ്പോൾ ഇനി ഈ ആഗ്രഹം സഫലീകരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വരുമാനം വർദ്ധിപ്പിക്കണം. വെറുതെ വരുമാനം വർദ്ധിപ്പിച്ചാൽ മാത്രം പോരാ, പലതരത്തിലുള്ള വരുമാന സ്രോതസ്സുകൾ സൃഷ്ടിക്കുകയും ചെയ്യണം. ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇപ്പോൾ ചെയ്യുന്ന ജോലി കൊണ്ട് വലിയ കാര്യമായിട്ടുള്ള ഗ്രോത്ത് ഉണ്ടോ എന്നുള്ളത് ആലോചിക്കണം. 20,000 രൂപയുടെ ഒരു ജോലിയാണ്, അതിൻ്റെ ഒരു സാലറി ഇൻക്രിമെൻ്റ്, 20,000 സ്റ്റാർട്ടിങ്ങിൽ കയറിയ ഒരു ജോലിയുടെ സാലറി ഇൻക്രിമെൻ്റ് എന്ന് പറയുമ്പോൾ ഒരു 10 വർഷം കഴിയുന്ന സമയത്ത് ഒരു 50 രൂപയിലേക്ക് എത്തിയാൽ പോലും നമുക്ക് ഈ വലിയ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ സാലറി ഇൻക്രിമെൻ്റ് വരാത്തത് അല്ലെങ്കിൽ സാലറി കയറാത്തത് നമ്മൾ ആർജിച്ച സ്കില്ലിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ വരുമാനം ലഭിക്കുന്ന തരത്തിലേക്ക് മറ്റൊരു സ്കില്ല് ആർജിക്കേണ്ടതുണ്ട്. വളരെ റെയർ ആയിട്ടുള്ള നിങ്ങളുടെ കയ്യിൽ മാത്രമുള്ള എന്തെങ്കിലും ടാലൻറ്റുകൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ ഈസി ആവും. അല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വരുമാനം നൽകുന്ന ഏതെങ്കിലും ഒരു കാര്യം പഠിക്കേണ്ടതുണ്ട്. ഇനിയിപ്പോൾ കമ്പനിയുടെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ആ ഒരു കമ്പനിയിൽ നിന്ന് മാറേണ്ടതുണ്ട്. നിങ്ങളുടെ ആ ഒരു കഴിവിനെ അംഗീകരിക്കുന്ന ഒരു 50,000 മുതൽ 1 ലക്ഷം വരെയെങ്കിലും നിങ്ങളുടെ ആ ഒരു കഴിവിനെ നൽകുന്ന ഒരു കമ്പനിയെ ആശ്രയിക്കണം. ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാൽക്കുലേഷനാണ് കേട്ടോ. ഇത് ഫസ്റ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ കൂടുതൽ ഇൻകം നേടാനായിട്ടുള്ള ഒരു വഴി. ഇനിയിപ്പോൾ ഇതുകൊണ്ടും നടക്കത്തില്ല എന്നുള്ളത് നമുക്കറിയാം. 1 ലക്ഷം രൂപ ശമ്പളം കിട്ടിയാലും വലിയ പാടാണ്. ലിവിങ് എക്സ്പെൻസുകളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് വലിയ പാടാണ്. വലിയ സ്വപ്നങ്ങളുള്ള 20,000 സാലറിക്കാരന് കൂടുതൽ ഇൻകം നേടാനായിട്ട് പിന്നീട് എന്താണ് വഴി? വരുമാന സ്രോതസ്സുകൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ബിസിനസ് എന്ന് പറയുന്നത് വളരെ നല്ല ഇൻകം തരുന്ന ഒരു സംഗതിയാണ്. പക്ഷേ എന്ത് ബിസിനസ്? വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ബിസിനസ് ഐഡിയകൾ വേണം. ആൾക്കാർ ചിന്തിക്കാത്ത രീതിയിൽ ചിന്തിക്കണം. ചെറിയ ചായക്കടകൾ കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഫ്രാഞ്ചൈസി നൽകിക്കൊണ്ട് കോടികൾ ഉണ്ടാക്കിയ കമ്പനികളെ നിങ്ങൾക്കറിയാം. വളരെ ചെറിയ ഐഡിയ കൊണ്ട് വലിയ റിട്ടേൺ ഉണ്ടാക്കുന്ന കമ്പനികളെ നമുക്കറിയാം. തനിക്ക് പാരമ്പര്യമായി കിട്ടിയ രുചി വൈവിധ്യങ്ങൾ ആളുകൾക്ക് വിളമ്പി കൊടുത്ത് വലിയ ബ്രാൻഡായിട്ടുള്ള ആളുകളെ നമുക്കറിയാം. അത്തരത്തിൽ ബിസിനസ്സിനെ കുറിച്ചിട്ട് ചിന്തിക്കണം. ബിസിനസ് ആകുമ്പോഴത്തേന് സ്കൈ ഈസ് ദ ലിമിറ്റ്, അത്രയധികം വളരാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ 7.5 കോടി എന്ന് പറയുന്നത് ഒരിക്കലും വലിയൊരു എമൗണ്ട് അല്ല. കോടികൾ എന്ന് പറയുന്ന ശമ്പളക്കാരന് സ്വരു കൂട്ടാനായിട്ട് ഇത്തിരി പാടുള്ള സംഗതിയാണെന്ന് മനസ്സിലായില്ലേ? പക്ഷേ 1 കോടിയൊക്കെ ഉണ്ടാക്കാം കേട്ടോ. 1 കോടി എങ്ങനെ ഉണ്ടാക്കുന്നത്? നിങ്ങൾ മാസം SIP ആയിട്ട് നല്ല ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. 12% കിട്ടുന്ന മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അത് ഒരു 20-25 വർഷമൊക്കെ ആകുമ്പോഴത്തേനും 1 കോടി ആയിട്ട് മാറും. ഇപ്പോൾ 1 കോടിയൊക്കെ കിട്ടും. പക്ഷേ 25 വർഷം കഴിയുമ്പോൾ 1 കോടി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു പണത്തിൻ്റെ മൂല്യം വെച്ചിട്ട് വലിയ ഒരു സംഭവമായിട്ട് വരാനായിട്ടുള്ള സാധ്യതയില്ല. റിട്ടയർമെൻറ്റ് ലൈഫൊക്കെ ആഡംബര പൂർണ്ണമാക്കണമെന്നുണ്ടെങ്കിൽ അന്നത്തെ പണത്തിൻ്റെ മൂല്യം അനുസരിച്ചിട്ട് എത്ര രൂപ മാറ്റിവെക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഏകദേശ ധാരണ കിട്ടിയില്ലേ? ഇനി 20,000 ശമ്പളക്കാരന് വലിയ സ്വപ്നങ്ങളുള്ള ഒരാളെ കുറിച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. എന്നെപ്പോലുള്ള ആളെ കുറിച്ചിട്ടല്ല, നമുക്ക് വലിയ പരിപാടിയൊന്നുമില്ല. അന്നന്നത്തെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നടക്കണമെന്നുള്ള ആഗ്രഹമുള്ളൂ. ഇപ്പോൾ ഒരു കാറുണ്ട്, ആ കാറിൽ ഓക്കെയാണ്. അങ്ങനെ വലിയ സ്വപ്നങ്ങളൊന്നുമില്ല. കിട്ടിയാൽ കൊള്ളാം എന്നുള്ളതല്ലാതെ കിട്ടിയില്ലെങ്കിൽ യാതൊരുവിധ വിഷമങ്ങളും ഇല്ല. കാറ് കാണുമ്പോൾ തോന്നുന്നു ഒരു കാറ് വേണമെന്നുള്ളത്. അത് ആദ്യം 800 ആയിരുന്നു. അപ്പോൾ അതിനേക്കാളും നല്ലൊരു കാറ് വാങ്ങാൻ പറ്റി. നല്ലതെന്ന് പറഞ്ഞപ്പോൾ ഇത്തിരി വലിയൊരു കാറ് വാങ്ങാൻ പറ്റി. അതിനുശേഷം കുറച്ചും കൂടെ വലിയൊരു കാറ് വേണമെന്ന് തോന്നി. നമ്മൾ അങ്ങനെ അങ്ങനെ തോന്നലേ ഉള്ളൂ. നമ്മളുടെ വരുമാനത്തിനനുസരിച്ചിട്ടുള്ള തോന്നലായതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല. നമുക്ക് തിരിച്ച് 20,000 ശമ്പളമുള്ള വലിയ സ്വപ്നങ്ങളുള്ള ആളിലേക്ക് വന്നു കഴിഞ്ഞാൽ വരുമാനം കൂട്ടുക എന്നുള്ളതാണ് ആകെ ചെയ്യാൻ വരുന്നൊരു സംഗതി. ഈ 20,000 സാലറി എന്ന് പറയുന്നത് മാറ്റി വെച്ചേക്കുക. ആ ഒരു ജോലി കൊണ്ട് നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഗതി എന്ന് പറയുന്നത് നമുക്ക് പല ജോലികൾ ഒരേ സമയത്ത് ചെയ്യാമെന്നുള്ളതാണ്. നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങി നല്ല രീതിയിൽ പഠിച്ചിറങ്ങി ട്രേഡ് ചെയ്യാം. നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് അത്. പാർട്ട് ടൈമായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, ഫുൾ ടൈമായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു സ്റ്റോക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുകയാണ്. അത് ഇത്ര വർഷത്തിന് ശേഷം വലിയ റിട്ടേൺ തരുന്ന രീതിയിലേക്കുള്ളതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻകം വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം വളരെ ലെസ് പെർസെൻറ്റ് ചാൻസുകളാണ്. പിന്നീട് മറ്റൊരു മാർഗമുണ്ട്.
അഞ്ചോ പത്തോ വർഷത്തിന് ശേഷം, 10 വർഷം കഴിഞ്ഞിട്ട് ലംബോർഗിനി മതിയെന്നുണ്ടെങ്കിൽ, 5-10 വർഷത്തിന് ശേഷം വലിയ രീതിയിൽ ലാൻഡ് വാല്യൂ ഉയരുന്ന ഏതെങ്കിലും ഒരു സ്ഥലം വാങ്ങിയിടുക. അത് വാങ്ങാനും പൈസ വേണം കേട്ടോ. ആ ഒരു സ്ഥലം 20,000 ശമ്പളം കൊണ്ട് വാങ്ങാനായിട്ട് ഇത്തിരി പാടായിരിക്കും. എന്നാലും ലോൺ എടുത്ത് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ വലിയ രീതിയിൽ വില മാറുന്ന ഒരു സ്ഥലമാണോന്നുണ്ടെങ്കിൽ, ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിലൊക്കെ സ്ഥലത്തിൻ്റെ റേറ്റ് ഭയങ്കരമായിട്ട് കൂടി, കൊച്ചിയിൽ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇത്തിരി ഡൗൺ ആണെന്ന് എനിക്ക് തോന്നുന്നു. ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ എയർപോർട്ട് വരുന്ന സമയത്ത്, ഹൈവേ വരുന്ന സമയത്തൊക്കെ ലാൻഡ് വാല്യൂ ഹൈ ആയിട്ട് ഉയരാറുണ്ട്. നമ്മൾ ആവേശം സിനിമയ്ക്കകത്ത് രംഗണ്ണിന് കാശുണ്ടായത് എങ്ങനെയാണ്, ബാംഗ്ലൂർ എയർപോർട്ടിലിരിക്കുന്ന ആ ഒരു ചതുപ്പ് സ്ഥലം അദ്ദേഹത്തിൻ്റെതായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ രംഗണ്ണനെ പോലെയൊക്കെ ലോട്ടറി അടിക്കണം. പിന്നീടുള്ളത് ലോട്ടറി അടിക്കലാണ്. ലോട്ടറി അടിച്ചാൽ നമ്മുടെ നാട്ടിലെ ഒരു ഹൈസ്റ്റ് ലോട്ടറി വെച്ചിട്ട് നിങ്ങൾക്ക് ലോട്ടറി അടിച്ച എമൗണ്ട് കൊണ്ട് ഇത് വാങ്ങാനായിട്ട് പറ്റത്തുമില്ല. ഇതൊക്കെയാണ് ആ ഒരു കമൻറ്റ് കണ്ട സമയത്ത് എനിക്ക് തോന്നിയ സംഗതികൾ. ഈ ഒരു വീഡിയോ ഇതുവരെ കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചതാണ് ഇയാൾ എന്ത് തേങ്ങയാണ് ഇതിനകത്തോടെ പറയാൻ ഉദ്ദേശിച്ചത് എന്നുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഒറ്റ റീസണാണ്, എന്തോരം പൈസ വേണം, ഒരു മീഡിയം ലെവലിലെങ്കിലും നമ്മുടെ നാട്ടിൽ ജീവിക്കണം എങ്കിൽ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. നമ്മൾ സാധാരണമെന്ന് വിളിക്കുന്ന അയ്യേ പപ്പടം എന്നൊക്കെ വിളിക്കുന്ന കാറുകളുടെ ഒരു മെയിൻ്റനൻസ് കോസ്റ്റ്, അതിന് വേണ്ടി വരുന്ന ഒരു ചെലവ്, ഒരാളുടെ ഇൻകത്തിൽ നിന്ന് അതിലേക്ക് ഒരു മാസം മാറ്റി വയ്ക്കേണ്ട തുക, അതൊക്കെ മനസ്സിലായില്ലേ. ഇപ്പോൾ 20,000 സാലറിയുള്ള ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ ഭക്ഷണം കഴിക്കുന്ന പൈസ പോലും മാറ്റിവെക്കാൻ പറ്റില്ല എൻ്റേതുപോലുള്ള ഒരു കാർ എടുത്തു കഴിഞ്ഞാൽ. എന്നാൽ ആ കാറ് അത്ര വലിയ ഭീകരമായിട്ടുള്ളൊരു കാറാണോ? നമ്മളെ നാട്ടിലെ സാധാരണക്കാർ ഉപയോഗിക്കുന്ന ഒരു കാറാണ്. പുതിയ മോഡൽസ് നോക്കിയ സമയത്ത് എനിക്ക് അഫോർഡബിൾ അല്ല. അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ സാധാരണയിലും താഴെ നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത്. കാരണം ഇഷ്ടംപോലെ വണ്ടികളിലൂടെ ഇറങ്ങുന്നുണ്ട്, 10-20 ലക്ഷം രൂപയുള്ള വണ്ടികളൊക്കെ സാധാരണ വണ്ടികളായിട്ട് ഇറങ്ങുന്നുണ്ട്. എനിക്കത് അഫോർഡബിൾ അല്ല. അത്രയും രൂപ എനിക്ക് മന്ത്ലി മാറ്റി വയ്ക്കാനായിട്ടില്ല. ഒരു സാധാരണക്കാരൻ എന്ന് വിചാരിച്ച് ജീവിക്കണമെന്നുണ്ടെങ്കിലും എന്തോരം എക്സ്പെൻസ് വേണം അല്ലേ. 20,000 സാലറിയുള്ള ഒരാൾക്ക്, 20,000 സാലറിയുള്ള ഒരു പാർട്ട്ണറും കൂടെ ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ അവർക്ക് ഏകദേശം മാനേജ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. ഒരു 5 ലക്ഷം രൂപ താഴെയുള്ള ഒരു കാറ്, ഒരു 10-20 ലക്ഷം രൂപയുടെ ഒരു വീടിൻ്റെ EMI, എന്നാലും വലിയ കാര്യമായിട്ടുള്ള സേവിങ്സോ റിച്ച് ലൈഫ് സ്റ്റൈലോ ഒന്നും കൊണ്ടുവരാനായിട്ട് പറ്റില്ല. അതാണ് ഇന്ത്യയുടെ ആ ഒരു സാമ്പത്തിക സാഹചര്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പല ആളുകളും വിദേശത്തേക്ക് പോകുന്നത്. ഇനി രണ്ടാമതായിട്ട് സാലറി സ്കെയിൽ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ നാട്ടിലെ സാലറി സ്കെയിൽ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് 10,000-20,000 ഒക്കെയാണ്. അതേ കൊടുക്കാൻ പറ്റുന്നുള്ളൂ, നമുക്ക് അത്രയോ ഇൻകം ഉള്ളൂ. നമ്മുടെ നാട്ടിൽ ഒരു ബിസിനസ് നടത്തുന്ന സമയത്ത് അതിൽ കൂടുതലൊന്നും ആളുകൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളുടെ ഒരു ഒരു നാടിൻ്റെ ഒരു ഒരു അവസ്ഥയാണ്. അപ്പോൾ നമുക്ക് അത്ര കൊടുക്കാൻ പറ്റുന്നുള്ളൂ. അതേപോലെ തന്നെ ചില കമ്പനികൾ അത്ര കൊടുക്കത്തുള്ളൂ. സാംസങ് തമിഴ്നാട്ടിൽ ആരംഭിച്ചൊരു പ്ലാന്റ് ഉണ്ട്. അവരുടെ 1/3 പ്രൊഡക്ഷൻ നടക്കുന്ന അവിടെയാണ്. പക്ഷെ കൊറിയയിൽ അവർ സ്റ്റാഫിന് കൊടുക്കുന്ന സാലറിയുടെ 1/10 പോലും ഇവിടെ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. എംപ്ലോയീസ് സമരത്തിലാണ്. 10,000-15,000 ഒക്കെ ശമ്പളം. ആ ഒരു ശമ്പളം വെച്ചിട്ട് ഇവിടെയുള്ള നമ്മൾ വഴിയിലൊക്കെ കാണുന്ന ഈ ഷോപ്പുകളിലൊക്കെ പർച്ചേസ് ചെയ്യുന്ന, ഈ വാഹനങ്ങളിലൊക്കെ പോകുന്ന ആളുകളെ പോലെ ജീവിക്കാനായിട്ട് ഈ ശമ്പളം വാങ്ങുന്ന ഒരു വലിയ മജോറിറ്റിക്ക് പറ്റുന്നില്ല. ഈ കാറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചു. ഈ പുരുഷന്മാരുടെ കാര്യം മാത്രം എടുക്കാം. 20,000 ശമ്പളം കിട്ടുന്ന ഒരു പുരുഷൻ, 25,000 കിട്ടുന്ന ഒരു പുരുഷൻ, അപ്പോൾ അവരൊക്കെയാണ് കൂടുതലായിട്ട് നമ്മുടെ നാട്ടിൽ കുടുംബം നോക്കുന്ന ആളുകൾ. അവർക്ക് ഇന്ന കാര്യങ്ങളൊക്കെ വേണമെന്ന് ആളുകൾ ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം കുറച്ചൊക്കെ മാറ്റങ്ങളുണ്ട്. വളരെ ഇൻഡിപെൻഡൻ്റായിട്ടുള്ള, പ്രോഗ്രസീവ് ആയിട്ടുള്ള സ്ത്രീകളുണ്ട്. അതെല്ലാം മാറ്റി വെച്ചാലും മജോറിറ്റിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് 20,000-25,000 രൂപയിൽ നിന്നിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസിന് പോലും പണം മാറ്റി വയ്ക്കാനുണ്ടാവില്ല. ഒരു ടേം ഇൻഷുറൻസിന് പോലും പണം മാറ്റി വയ്ക്കാനുണ്ടാവില്ല. അങ്ങനെയാണ് ആളുകൾ കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് പോകുന്നത്. ഇപ്പോൾ 20,000 സാലറി ഉണ്ട്, നമ്മുടെ നാട്ടിൽ വളരെ ഒതുങ്ങിക്കൂടി ജീവിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയാണ്. വളരെ ടൈറ്റാണ്, എന്നാലും ഒരുമയുള്ള കുടുംബത്തിൽ 20,000 സാലറി കൊണ്ട് സുഖമായിട്ട് ജീവിക്കാം. അവർ ജീവിക്കുകയാണ്. അപ്പോൾ അവരൊരു വീട് വയ്ക്കാനൊക്കെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആകെ മൊത്തത്തിൽ പെട്ടുപോകും. സേവിങ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ വരുമാനത്തിൽ നിന്ന് നടക്കാൻ വലിയ പാടാണ്. ഇനിയിപ്പോൾ ചെറിയൊരു വീട് വെച്ചു, 10 ലക്ഷത്തിൻ്റെ ഒരു വീട് വെച്ചു, അല്ലെങ്കിൽ 5 ലക്ഷത്തിൻ്റെ ഒരു വീട് വെച്ചാലും ഈ ശമ്പളത്തിൽ നിന്ന് ഒരു തുക അതിൻ്റെ EMIയിലേക്ക് പോകേണ്ടതുണ്ട്. ഇങ്ങനെ അടച്ചു പോകുന്നതിനിടയിൽ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരാൾക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ മൊത്തം താളം തെറ്റും. അല്ല, ഇപ്പോൾ ഈ ബ്രെഡ് വിന്നറായിട്ടുള്ള ആൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ മൊത്തം താളം തെറ്റും. അപ്പോൾ ഇതാണ് ഈ സാമ്പത്തിക അന്തരം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ അത് അതിഭീകരമാണ്. അതുകൊണ്ട് തന്നെയാണ് വളരെ ചെറിയ പെർസെൻറ്റേജ് ആളുകളുടെ അടുത്ത് ഇന്ത്യയിലെ വരുമാനം മുഴുവൻ ചെന്ന് ചേരുന്നതും സമ്പത്ത് മൊത്തം കുമിഞ്ഞു കൂടുന്നതും, ഒരു വലിയ മജോറിറ്റി ഇപ്പോഴും വളരെ ദരിദ്രരായിട്ട് ജീവിക്കുന്നതും. അതുകൊണ്ടാണ് നമ്മളുടെ നാട് എപ്പോഴും വികസ്വര രാജ്യമായിട്ട് നിൽക്കുന്നത്.
നമ്മളെപ്പോഴും ശരിക്കും പറഞ്ഞാൽ അഹങ്കാരം കൊണ്ട് പറയുന്നൊരു സംഗതിയുണ്ട്. ഇവിടുത്തെ ഭരണം ശരിയല്ല, കേരളത്തിൽ ജോലിയില്ല, തൊഴിൽ സാധ്യതകളില്ല. പക്ഷെ ആളുകൾ എന്ത് അന്തസ്സായിട്ടാണ് ഇവിടെയൊക്കെ ജീവിക്കുന്നത്? ഇവിടെ നിങ്ങൾ നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിലെ ആളുകൾ ജീവിക്കുന്നത് പോലെയാണോ ജീവിക്കുന്നത്? അല്ല. ഇവിടെ വലിയ കുഴപ്പമില്ലാത്ത സാമ്പത്തിക സാഹചര്യം ഉണ്ട് എന്നുള്ളത് നമ്മൾ ആശ്വസിക്കേണ്ട ഒരു സംഗതിയാണ്. ഇനി ലംബോർഗിനിയിലേക്ക് തിരികെ വന്നു കഴിഞ്ഞാൽ, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങളിൽ ആഗ്രഹങ്ങൾ വയ്ക്കുന്നത് ഒരിക്കലും സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കില്ല. അതും ഒരു ആഡംബരക്കാറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഇങ്ങോട്ട് വരുമാനം നൽകുന്ന വരുമാന സ്രോതസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് വളരെ യങ്ങായിട്ടുള്ള ഒരു പ്രായത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. ഒരു 40 വയസ്സ് വരെ മിനിമം നമ്മൾ റീഇൻവെസ്റ്റ് ചെയ്യണം. എവിടെ? വരുമാന സ്രോതസ്സുകളിൽ. അത് നമ്മളുടെ ജോലിയാണെന്നുണ്ടെങ്കിൽ ജോലി, ആ ഒരു ജോലി സ്ഥിരമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. നിങ്ങൾ ടെക് മേഖലകളിലാണ്, പ്രൈവറ്റ് മേഖലയിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കില്ലുകളിൽ നിങ്ങൾ റീഇൻവെസ്റ്റ് ചെയ്യണം. അല്ല, നിങ്ങൾ ഏതെങ്കിലും എക്യുപ്മെൻറ്റ് വെച്ചിട്ടുള്ള, ഇപ്പം നിങ്ങൾ ബിൽഡേഴ്സാണ്, കോൺട്രാക്ടേഴ്സാണ്, ആ ഒരു രീതിയിലാണ് നിങ്ങൾ ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു മെഷീനറിയിൽ നിങ്ങൾ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. നിങ്ങൾ ഏതെങ്കിലും സാങ്കേതിക വിദ്യയുടെ തലപ്പത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു സാങ്കേതിക വിദ്യ ഡെവലപ്പ് ചെയ്യണം. ഇങ്ങനെ 35-40 വയസ്സ് വരെ റീഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഇൻകം കൂടുതൽ ജനറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബ്രെയിൻ ഇൻവെസ്റ്റ് ചെയ്യണം, ബിസിനസ് ഐഡിയകൾ ആലോചിക്കണം, ഇൻകം സോഴ്സുകൾ സൃഷ്ടിക്കണം. ഇതൊരു വലിയ കണ്ടിന്യൂസ് എഫേർട്ടാണ്. ഇതായിരിക്കണം നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി. മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സാധനത്തിന് വേണ്ടി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു സാധനം കിട്ടും, പക്ഷേ നമുക്ക് കുറേയധികം കാര്യങ്ങൾ നഷ്ടപ്പെടും. അതൊരു സിമ്പിൾ ഐഫോൺ നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു വർഷം, നിങ്ങൾക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള പല ആളുകൾക്കും, ഒരു 95% ആളുകൾക്കും അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ഐഫോൺ എന്ന് പറയുന്നത്. ഈ ഐഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഉറപ്പായിട്ടും നിങ്ങളുടെ സാമ്പത്തിക നില താളം തെറ്റും. നിങ്ങൾ ഈ ഐഫോൺ വാങ്ങാനായിട്ട് മാസം 5000 രൂപ EMI അടയ്ക്കുന്നുണ്ടല്ലോ പല ആളുകളും. ഈ 5000 രൂപ നിങ്ങൾ മന്ത്ലി SIP ആയിട്ട് നല്ല റിട്ടേൺ കിട്ടുന്ന ഒരു മ്യൂച്വൽ ഫണ്ടില്ല, റിസ്ക് എടുത്തിട്ട് ഇട്ടാൽ പോലും എന്തോരം റിട്ടേൺ കിട്ടും അറിയാം. ഇതുവരെ ഞാൻ പറഞ്ഞ സാമ്പത്തിക അന്തരത്തെക്കുറിച്ചിട്ടും ഇതുപോലുള്ള ആഗ്രഹങ്ങളെക്കുറിച്ചിട്ടും സ്പെൻഡിങ്ങിനെ കുറിച്ചിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. നന്ദി.